നമസ്കാരം. തിരുവനന്തപുരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു നഗരത്തിന്റെ എല്ലാ തിരക്കുകളും ഈ തലസ്ഥാന നഗരത്തിൽ കാണാമെങ്കിലും അതിന്റെ ഒന്നും ഒരു ബഹളവും തിരക്കും ഈ നാടിനില്ല. പൂവാറും പൊന്മുടിയും ബോണക്കാടും അഗസ്ത്യാർ കൂടവും ഒക്കെ തേടി സഞ്ചാരികൾ ഇവിടേക്ക് വീണ്ടും വീണ്ടും കയറുമ്പോൾ അറിയപ്പെടാത്ത ഇടങ്ങൾ ഏറെയുണ്ട് എന്നത് മറക്കരുത്. പുറം നാട്ടുകാർക്ക് അന്യമായ പ്രദേശവാസികളുടെ വാക്കുകളിലൂടെ മാത്രം അറിയപ്പെടുന്ന നൂറുകണക്കിനിടങ്ങൾ, അവയിൽ പലതും ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾക്കും അതിശയങ്ങൾക്കും ഒരു കൈയും കണക്കും ഉണ്ടാവില്ല. അത്തരത്തിലൊരിടമാണ് ദ്രവ്യപ്പാറ. അമ്പൂരി എന്ന ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടം അധികം ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും കഥകൾ ഉറങ്ങുന്ന ദ്രവ്യപ്പാറയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. പഴമയുടെ കഥകളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന വിത്തുകളും ഒക്കെയായി തലയുയർത്തി നിൽക്കുന്ന നാടാണ് ദ്രവ്യപ്പാറ. ഒരിക്കൽ ഇവിടെ എത്തിയാൽ തിരികെ പോകണമോ എന്ന് നൂറുവട്ടം ചിന്തിപ്പിക്കുന്ന ഈ നാട് അമ്പൂരി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമ്പൂരിയുടെ വ്യൂ പോയിന്റ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. അമ്പൂരിയിലെ നെല്ലിക്കാമലയുടെ മുകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 1500 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യപ്പാറയിൽ ഏതൊരു സാഹസികനെയും ആകർഷിക്കുന്ന കാര്യങ്ങളുണ്ട്. മാർത്താണ്ഡവർമ്മ ഒളിച്ചു താമസിച്ചു എന്ന് കരുതപ്പെടുന്ന ഇടം, ആദിവാസികളുടെ ഗുഹാക്ഷേത്രവും മലയുടെ മുകളിലെ കാഴ്ചകളുമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. മാർത്താണ്ഡവർമ്മ ഒളിച്ചു താമസിച്ച ഇടമെന്ന വിശേഷണവും ദ്രവ്യപ്പാറയ്ക്കുണ്ട്. 8 വീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷപ്പെടാനായി ഒളിസങ്കേതമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ദ്രവ്യപ്പാറയാണത്രേ. പാറകളിൽ ചവിട്ടി മാത്രം എത്തിച്ചേരാൻ പറ്റിയ ഇവിടെ മാർത്താണ്ഡവർമ്മയെ മലമുകളിൽ എത്തിക്കുന്നതിനായി ആദിവാസികൾ പാറയിൽ പടികൾ കൊത്തിയത്രേ. അന്ന് അവർ കൊത്തിയ 101 പടികളിൽ 72 എണ്ണം ഇന്നും നിലനിൽക്കുന്നു. ഇതിൽ ചവിട്ടിയാണ് സഞ്ചാരികൾ ദ്രവ്യപ്പാറയുടെ മുകളിൽ എത്തിച്ചേരുന്നത്. തന്നെ സഹായിച്ച ആദിവാസികളെ മാർത്താണ്ഡവർമ്മ സഹായിക്കുവാൻ മറന്നില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. അവർക്ക് ദ്രവ്യപ്പാറയോട് ചേർന്ന് മാർത്താണ്ഡവർമ്മ 1001 പറനിലം കരം ഒഴിവാക്കി പതിച്ചു നൽകിയത്രേ. ഇന്ന് അതൊന്നും ഇവിടെ കാണാനില്ലെങ്കിലും കഥകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. രാജാവ് നൽകിയ ഭൂമിയിൽ അവർ പ്രത്യേകതരം വിത്താണ് കൃഷി ചെയ്തിരുന്നത്. രാവിലെ നട്ട് ഉച്ചയ്ക്ക് കൊയ്തു നടത്തുവാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് അരിയാക്കി അത് പിന്നീട് പായസമാക്കി അവർ ഇവിടുത്തെ ഗുഹാക്ഷേത്രത്തിൽ നിവേദിച്ചിരുന്നുവെന്നും കഥകളുണ്ട്. അന്ന് നട്ട് അതേ ദിവസം തന്നെ അരിയാക്കി മാറുന്നതിനാൽ അമ്പൂരി എന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട്. അതാണ് പിന്നീട് അമ്പൂരിയായതെന്നും ഒരു ഐതിഹ്യമുണ്ട്. വിശ്വാസികൾക്ക് അമ്പരപ്പും സഞ്ചാരികൾക്ക് അതിശയവും സമ്മാനിക്കുന്ന ഒന്നാണ് ദ്രവ്യപ്പാറ ഗുഹാക്ഷേത്രം. കഥകളാലും നിഗൂഢതകളാലും ഒക്കെ സമ്പന്നമാണ് ഇവിടം. ദക്ഷിണ ഭാരതത്തിലെ ഏക പ്രകൃതിദത്ത ശിവലിംഗ രൂപം ഇവിടെയാണത്രേ ഉള്ളത്. കൂടാതെ തമിഴ്നാട്ടിലും കേരളത്തിലും 143 ശിവക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായും ഇതിനെ കരുതി പോരുന്നു. ഇവിടെ എത്തി പ്രാർത്ഥനകളും പൂജകളും കഴിപ്പിക്കുന്നത് പുണ്യ പ്രവൃത്തിയായാണ് വിശ്വാസികൾ കരുതുന്നത്. വിശ്വാസത്തിലും കഥകളിലും മാത്രമല്ല ഇവിടെ പ്രസിദ്ധം. സമ്പന്നമായ ഈ ക്ഷേത്രത്തിൽ 100 ആണ്ടുകൾ പഴക്കമുള്ള ദക്ഷിണാമൂർത്തി വിഗ്രഹങ്ങളും പാത്രങ്ങളും നിലവിളക്കുകളും ഒക്കെയുണ്ട്. എന്നാൽ ഈ ക്ഷേത്രം താഴിട്ട് പൂട്ടി സൂക്ഷിക്കാറില്ല എന്ന് മാത്രമല്ല, സംരക്ഷിക്കുവാൻ കാവൽക്കാർ പോലുമില്ല. ആരും ഒന്നും ഇവിടെ നിന്നും എടുക്കാറില്ല എന്നതിനാലാണ് ഇങ്ങനെ. സർക്കാർ ഉടമസ്ഥതയിലാണ് ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത്. 143 ശിവക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായ ഇവിടെ ശിവരാത്രി നാളുകളിലാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത്. അന്നേ ദിവസം ഇവിടെ എത്തുന്ന വിശ്വാസികൾ ഇവിടുത്തെ ദക്ഷിണാമൂർത്തി ഗുഹാക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രയും നടത്തുവാറുണ്ട്. ദ്രവ്യപ്പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ അടുത്ത ആകർഷണം. ശംഖുമുഖം കടൽ തീരവും കപ്പലുകൾ പോകുന്നതും തിരുവനന്തപുരം വിമാനത്താവളവും ഒക്കെ കാണാൻ സാധിക്കും. അമ്പൂരിക്ക് സമീപത്തുള്ള മറ്റൊരു സ്ഥലമാണ് കാളിമല. മലകയറ്റത്തിൽ താല്പര്യമുള്ളവർക്ക് പരീക്ഷിക്കുവാൻ പറ്റിയ ഇടമാണിത്. ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നുമൊക്കെ മാറി ക്യാമ്പിങ്ങിനും ട്രക്കിങ്ങിനും ഒക്കെ പറ്റിയ ഇടം കൂടിയാണിത്. വൈവിധ്യങ്ങൾ കൊണ്ട് ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുവാൻ കഴിയുന്ന നാടാണ് അമ്പൂരി. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ വില്ലാളികളിൽ പ്രമുഖനായിരുന്നു അത്രേ ചടച്ചി മാർത്താണ്ഡൻ പിള്ള. ഒരിക്കൽ ഒറ്റശേഖര മംഗലത്തിൽ നിന്നും അദ്ദേഹം ഒരിക്കൽ ഒരു അമ്പെയ്ത്തു മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം എയ്ത അമ്പ് കുറെ അകലെയുള്ള ഒരു മരത്തിൽ തറച്ചു. അങ്ങനെ അത് ഊരിയെടുത്ത് ആ മരത്തിൽ പ്രത്യേക അടയാളം സ്ഥാപിച്ചു. അങ്ങനെ അമ്പൂരിയ സ്ഥലമാണ് അമ്പൂരി എന്നറിയപ്പെടുന്നത് എന്നാണ് കഥ. അമ്പൂരിയെ ചുറ്റിയൊഴുകുന്ന നെയ്യാറാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. തിരുവനന്തപുരത്ത് നിന്നും ഒരൊറ്റ ദിവസത്തെ യാത്രയ്ക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാൻ പറ്റിയ ഇടം കൂടിയാണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.